കേരള തീരത്ത് തിരുവനന്തപുരത്തിലെ അഞ്ചുതെങ്ങിലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. കേരള രൂപീകരണത്തിന് മുൻപ് മലബാർ തീരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഒരു സ്ഥിരം താവളമായിരുന്നു അഞ്ചുതെങ്ങ് ഫോർട്ട്. 1696 നിർമ്മാണം ആരംഭിച്ച ഈ കോട്ട 1699 പൂർത്തിയായത്. ആയിരത്തി 1693 ആറ്റിങ്ങലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി റാണി ആഷറിന്റെ അനുമതിയോടെ കോട്ട നിർമ്മാണം ആരംഭിക്കുകയും പിന്നീടുണ്ടായ എതിർപ്പുകളെ തുടർന്ന് കോട്ടയുടെ നിർമ്മാണം നിർത്തിവെക്കുവാൻ റാണി ആവശ്യപ്പെട്ടെങ്കിലും അതിനെ അവഗണിച്ച് കമ്പനി നിർമ്മാണം തുടരുകയായിരുന്നു. നിർമ്മാണത്തിനായുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നത് റാണി ഇടപെട്ട് തടഞ്ഞുവെങ്കിലും കടൽ മാർഗം സാധനങ്ങൾ എത്തിക്കുന്നത് തടയാൻ റാണിക്കായില്ല. അതിനുശേഷം സൈന്യത്തെ അയച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആയിരത്തി 1699 പൂർത്തിയായ ഈ കോട്ട കുരുമുളക്, കോട്ടൻ തുണി എന്നിവയുടെ വ്യാപാരത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുകയും ബ്രിട്ടീഷ് കപ്പലുകളുടെ ആദ്യത്തെ സിഗ്നലിംഗ് സ്റ്റേഷനായി കോട്ട പ്രവർത്തിക്കുകയും ചെയ്തു. ഇരുന്നൂറ്റമ്പത്താറ് അടി ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടയിൽ കടലിനഭിമുഖമായി തോക്കുകളും പീരങ്കികളും സജ്ജീകരിച്ചിരുന്നു. കൂടാതെ 400 യൂറോപ്യൻ സൈനികരെയും കോട്ടയ്ക്കുള്ളിൽ വിന്യസിച്ചിരുന്നു. ബോംബെ കോട്ടയ്ക്ക് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രണ്ടാം സ്ഥാനത്തായിരുന്നു അഞ്ചെങ്ങു എന്നറിയപ്പെട്ടിരുന്ന അഞ്ചുതെങ്ങ് കോട്ട. പിന്നീട് നടന്ന പല യുദ്ധങ്ങളിലും കമ്പനി ഈ കോട്ട വെടിക്കോപ്പ് സംഭരണ കേന്ദ്രമായി ഉപയോഗിക്കുകയും ചെയ്തു. 1810 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ വ്യാപാരം നിർത്തലാക്കി. തുടർന്ന് 1813 കോട്ട പൂർണ്ണമായും അടച്ചുപൂട്ടി. ട്രാവൽ ഈ സ്പീഡിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ ഈ സ്പീഡിയൻ.